ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാനുള്ളത് നേര്യമംഗലത്തുള്ള ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന തൂക്കുപാലത്തിലേക്കുള്ള വഴിയിലാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. 183 മീറ്ററാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. തട്ടേക്കാട് കോതമംഗലത്തിനടുത്താണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലാണ്. പോകുന്ന വഴിക്ക് നല്ലൊരു കാട് ഫീലാണ്. നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു. പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. ഒരു കാട് ഫീലാണ് ഈ വഴി മൊത്തം. ഞാൻ കാണിച്ചു തരാം. അപ്പം എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചേരണം എന്ന് ചോദിക്കുവാണെങ്കിൽ, നമ്മുടെ നേര്യമംഗലം പാലയല്ലേ, ഇടുക്കിയുടെ കവാടം എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന നേര്യമംഗലം പാലം എറണാകുളം ജില്ലയിൽ തന്നെയാണ്. കോതമംഗലം കഴിഞ്ഞുള്ള നേര്യമംഗലം പാലം കഴിഞ്ഞ് ഒരു 100 മീറ്റർ മുമ്പോട്ട് ഒന്ന് ലെഫ്റ്റ് എടുത്തുവാണെങ്കിൽ ഈ വഴിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് നമ്മുടെ പഴയ ട്രിപ്പിൽ ന്യൂ ഇയർ ട്രിപ്പിലുണ്ടായിരുന്ന വിൽസൺ ചേട്ടായും, പിന്നെ വിൽസൺ ചേട്ടൻ ഫ്രണ്ടായിട്ടുള്ള നെവിൻ ചേട്ടനുമാണ്. നെവിൻ ചേട്ടന് മാട്രിമോണി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞ അഡ്രസ്സും വഴികളൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞേക്ക്. കോതമംഗലത്ത് നിന്ന് വരുമ്പോൾ ഇതല്ല നമ്മുടെ ശരിക്കുള്ള വഴി. ഞങ്ങൾ കുറച്ച് വഴിയൊക്കെ തെറ്റി ചുറ്റിക്കിറങ്ങി നേര്യമംഗലം വഴിയാണ് വന്നത്. നേര്യമംഗലം പാലം കടന്ന് ഞാനിപ്പോൾ പറഞ്ഞ വഴിയാണ് വന്നത്. ആ വഴിയല്ല, നമ്മൾ കോതമംഗലം വഴി വരുമ്പോൾ അപ്പുറത്തോടെ ഈ പാലത്തിൻ്റെ അപ്പർ സൈഡിൽ നിന്ന് വരാനുള്ള വഴിയുണ്ട്. ഞങ്ങൾ ഈ പാലത്തിൻ്റെ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ ഇപ്പർ സൈഡിലാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും നല്ല വഴിയാണ്. ഒരു വെറൈറ്റി റൂട്ട് തന്നെ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നല്ലൊരു കാട് വഴിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും അപ്പുറ സൈഡിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഇപ്പുറ സൈഡിൽ നിന്ന് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. അടിപൊളിയാണ്. ഒരു ചെറിയ കുലുക്കമുണ്ടെന്നേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. ഞങ്ങൾ വന്ന സമയം ഒരു എത്ര 5 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന ടൈമായതുകൊണ്ട് തന്നെ നല്ല ഒരു റെഡിഷായിട്ടുള്ള ഒരു വെട്ടാണുള്ളത്. നല്ല അടിപൊളി പെരിയാർ റിവറല്ലേ, ആ പെരിയാർ റിവറിൻ്റെ മുകളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. തൂക്കുപാലം ഒത്തിരി ഭാരം, ഒത്തിരി പേര് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കും, പക്ഷേ നല്ല ആട്ടമൊക്കെ ഉണ്ട്, പേടിയാവുന്നില്ല. അപ്പോൾ അവിടെയാണ് കയാക്കിങ്ങിൻ്റെ സെൻറ്റർ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കയാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് കയാക്ക് ചെയ്ത് ഇങ്ങോട്ട് പോരാം. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഒരാൾ നടന്നു പോയതിൻ്റെയാണ് ഈ ഇളക്കം മൊത്തം. We'll be right back.
ഇവിടെ കല്യാണത്തിന് വീഡിയോ പിടിക്കുവല്ലടാ, ഇവിടെ ഫോട്ടോ എടുക്കണോ മാറി കിട്ടണം മാറ്റി കൊണ്ടിട്ട് കല്യാണം എടുത്തോളൂ. ഇവിടെ നമുക്ക് ഒരു വാച്ച് ടവർ, വലിയൊരു വാച്ച് ടവർ തന്നെ കൊടുത്തിട്ടുണ്ട്. വ്യൂസൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും. മുകളിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു, ഞാൻ മുകളിൽ കയറിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ ഭൂത്താൻകെട്ട് ഡാമിലെ വാച്ച് ടവറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്നതൊക്കെ ഭൂത്താൻകെട്ട് ഒരു ഡാം റിസർവെയറിലുള്ള ഒരു സംഭവങ്ങളാണ്. ആ കാണുന്നതൊക്കെ ഇടമലയാർ കാടുകളാണ്. അതിൻ്റെ അപ്പുറത്ത് ഇടമലയാർ ഡാമുണ്ട്. പിന്നെ ഒത്തിരി ആനകളുള്ള ഒരു കാടാണ് ഇടമലയാർ കാടെന്ന് പറയുമ്പോൾ. പിന്നെ ഇതാണ് ഇപ്പോൾ ഉള്ള ഭൂത്താൻകെട്ട് ഡാം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് പുതിയ പാലമാണ്. പണ്ട് ഇടമലയാർ പൊക്കോണ്ടിരുന്ന പാലെന്ന് പറയുമ്പോൾ ഈ പാലത്തിൽ കൂടെ തന്നെയാണ് വണ്ടികളൊക്കെ പൊക്കോണ്ടിരുന്നത്. ഇപ്പോൾ അപ്പുറത്തെ വഴിയാണ് പൊക്കോണ്ടിരിക്കണത്. ശരിക്കും എൻ്റെ ഐതിഹ്യം എന്താന്ന് പറയുമ്പോൾ, ഇവിടെ പണ്ട് ഭൂതങ്ങൾ വന്ന് പാറ തുരന്ന് കെട്ടിയൊരു കെട്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഈ കാടിൻ്റെ ഉള്ളിലാണ്. അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡാമിൻ്റെ സൈഡിൽ തന്നെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, രണ്ട് പെഡൽ ബോട്ടുകൾ ഇതിൽ പോകുന്നുണ്ട്. അപ്പുറത്തോടെയും പെഡൽ ബോട്ടുകൾ പോകുന്നുണ്ട്. ഇത് മൊത്തവും ബോട്ടിങ്ങിനായിട്ടുള്ള ഒരു സ്ഥലമാണ്, ചെറിയൊരു സ്ഥലമാണിത്. അപ്പോൾ അപ്പുറത്ത് ഒരു ജംഗിൾ പാർക്കുണ്ട്. അവിടെ അത്യാവശ്യം ആക്ടിവിറ്റീസും ജംഗിൾ ആക്ടിവിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൂത്താൻകെട്ട് ഡാമിലോട്ട് വരുന്ന കഴിയുമ്പോൾ ഒരു 20 രൂപയുടെ ഒരു പാസ് അവർ മേടിക്കുന്നുണ്ട് ഡാമിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നടന്ന് കാണാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, ഗുഡ് ബൈ.